ും പി എസ് സി ട്രിക്സ് മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പത്താം ക്ലാസ്സിലെ സോഷ്യൽ സ്റ്റഡി സാമൂഹ്യ ശാസ്ത്രത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം റെഡ് ഇന്ത്യൻസ് ഏത് വൻകരയിലെ ജനവിഭാഗമാണ് റെഡ് ഇന്ത്യൻസ് എന്ന് വിളിക്കപ്പെടുന്നത് വടക്കേ അമേരിക്കയിലെ ജനവിഭാഗമാണ് വടക്കേ അമേരിക്കയിലെ ജനവിഭാഗമാണ് റെഡ് ഇന്ത്യൻസ് രണ്ടാമത്തെ ചോദ്യം ബോസ്റ്റൺ ടീ പാർട്ടി നടന്ന വർഷം ബോസ്റ്റൺ ടീ പാർട്ടി നടന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിൽ ഇംഗ്ലീഷ് ഗവൺമെൻറ് തേയിലയുടെ നികുതി ചുമത്തിയതിനെതിരെ അമേരിക്കയിൽ ഉയർന്ന പ്രതിഷേധമാണ് ഇത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറിനാണ് ബോസ്റ്റേൺ ടീ പാർട്ടി നടന്നത് രാത്രിയിൽ ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിൽ നിന്ന് മുന്നൂറ്റി നാൽപ്പത്തി തേയിലപ്പെട്ടികൾ കടലിലേക്ക് വലിച്ചെറിഞ്ഞതാണ് ഇതുമായി ബന്ധപ്പെട്ട സംഭവം മൂന്നാമത്തെ ചോദ്യം മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട് അത് ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അധികാരമില്ല ആരുടെ വാക്കുകളാണിത് ജോൺ ലോക്കാണ് ഇത് പറഞ്ഞത് മനുഷ്യന് ചില മൗലികാവകാശങ്ങളുണ്ട് അത് ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അധികാരമില്ല എന്ന് പറഞ്ഞത് ജോൺ ലോക്ക് നാലാമത്തെ ചോദ്യം രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ് അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ ആരുടെ വാക്കുകളാണിത് ലൂയി പതിനാലാമൻ ലൂയി പതിനാലാമൻ്റെ വാക്കുകളാണിത് ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞതും ലൂയി പതിനാലാമനാണ് ഇത് രണ്ടും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് അഞ്ചാമത്തെ ചോദ്യം ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ച ഫ്രഞ്ച് ചിന്തകനാർ ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ച ഫ്രഞ്ച് ചിന്തകനാണ് റൂസോ മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു പക്ഷേ എവിടെയും അവൻ ചങ്ങലകളിലാണ് എന്ന് പറഞ്ഞതും റൂസോ ആണ് ഈ രണ്ട് വാക്യങ്ങളും പ്രത്യേകം ഓർമ്മിക്കുക ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലാണ് ഫ്രഞ്ച് വിപ്ലവം നടന്നത് ഫ്രഞ്ച് വിപ്ലവവുമായി പഠിക്കുമ്പോൾ പ്രധാനപ്പെട്ട പഠിക്കേണ്ട ഒരു കാര്യമാണ് ഗിലറ്റിൻ എന്ന ഒരു പൈശാചികമായ കൊലപാതക രീതി ഗിലറ്റിൻ ഉപയോഗിച്ചത് ഈ വിപ്ലവത്തിനാണ് ലൂയി പതിനാലാമനും ഭാര്യ മേരി ആൻഡോനറ്റും ഗിലറ്റിന് ഇരയാവുകയായിരുന്നു ഏഴാമത്തെ ചോദ്യം ഭക്ഷണം വേണം എന്ന മുദ്രാവാക്യം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ഭക്ഷണം വേണം എന്ന മുദ്രാവാക്യം ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് എട്ടാമത്തെ ചോദ്യം ഭീകരവാഴ്ച റെയിൻ ഓഫ് ടെറർ എന്നറിയപ്പെടുന്നത് ഏത് വിപ്ലവമാണ് ഭീകരവാഴ്ച റെയിൻ ഓഫ് ടെറർ എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവമാണ് ഒമ്പതാമത്തെ ചോദ്യം ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഉടമ്പടിയാണ് ഭരണകൂടം എന്ന് നിർവചിച്ചിട്ടുള്ള പുസ്തകം ഏത് ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഉടമ്പടിയാണ് ഭരണകൂടം എന്ന് നിർവചിച്ചിട്ടുള്ള പുസ്തകമാണ് ദ സോഷ്യൽ കോൺട്രാക്റ്റ് ദ സോഷ്യൽ കോൺട്രാക്റ്റ് എഴുതിയത് റൂസോ ആണ് പത്ത് രക്തരൂക്ഷിതമായ ഞായറാഴ്ച ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു രക്തരൂഷിതമായ ഞായറാഴ്ച റഷ്യയുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ റഷ്യയും ജപ്പാനും തമ്മിൽ യുദ്ധം നടന്നിട്ട് റഷ്യ തോൽക്കുകയും തുടർന്നുണ്ടായ ആഭ്യന്തര യുദ്ധമാണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്ന് അറിയപ്പെടുന്നത് പതിനൊന്നാമത്തെ ചോദ്യം തുറന്ന വാതിൽ നയത്തിൻ്റെ ഉപജ്ഞാതാക്കളാരും തുറന്ന വാതിൽ നയത്തിൻ്റെ ഉപജ്ഞാതാവാണ് ജോൺ ഹെയ് ജോൺ ഹെയ് ആണ് തുറന്ന വാതിൽ നയത്തിൻ്റെ ഉപജ്ഞാതാവ് ലോങ് മാർച്ച് ആരുടെ നേതൃത്വത്തിലാണ് ചൈനയിൽ നടന്നത് ലോങ് മാർച്ച് ആരുടെ നേതൃത്വത്തിലാണ് ചൈനയിൽ നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാവോ സേതു മാവോ സേതുങ്ങിൻ്റെ നേതൃത്വത്തിലാണ് ലോങ് മാർച്ച് ചൈനയിൽ നടന്നത് പതിമൂന്നാമത്തെ ചോദ്യം ലാറ്റിൻ അമേരിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് സൈമൺ ബോളിവർ സൈമൺ ബോളിവർ ആണ് ലാറ്റിൻ അമേരിക്കൻ ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് പതിനാലാമത്തെ ചോദ്യം ഏത് രാജ്യത്തിൻ്റെ നേതൃത്വത്തിലാണ് പ്രതികാര പ്രസ്ഥാനം രൂപം കൊണ്ടത് ഏത് രാജ്യത്തിൻ്റെ നേതൃത്വത്തിലാണ് പ്രതികാര പ്രസ്ഥാനം രൂപം കൊണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാൻസ് ജർമ്മനിക്കെതിരെയാണ് ഈത് രൂപം കൊണ്ടിട്ടുള്ളത് പതിനഞ്ചാമത്തെ ചോദ്യം കറുത്ത വ്യാഴാഴ്ച എന്തുമായി ബന്ധപ്പെട്ടതാണ് കറുത്ത വ്യാഴാഴ്ച ഓഹരി കമ്പോളത്തിലെ തകർച്ചയുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിൽ ന്യൂയോർക്കിലെ ഓഹരി വിപണിയിൽ നടന്ന ഏറ്റവും വലിയ തകർച്ചയാണ് ഇത് പതിനാറാമത്തെ ചോദ്യം ഹോളോ കാസ്റ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഹോളോ കാസ്റ്റ് എന്നത് നാസിസവുമായി ബന്ധപ്പെട്ട ഒരു പദമാണ് നാസത്തിലെ തടവുകാരെ സൂക്ഷിച്ചിരുന്ന ക്യാമ്പുകൾക്കാണ് ഹോൾ ഓഫ് കാസ്റ്റ് എന്നറിയപ്പെട്ടിരുന്നത് പതിനേഴാമത്തെ ചോദ്യം കാബൂൾ ആസ്ഥാനമായി മഹേന്ദ്ര പ്രതാപ് സിംഗ് സ്ഥാപിച്ച സ്വതന്ത്ര ഭാരത സർക്കാരിൽ ആര് ചെമ്പക രാമൻപിള്ള ഒരു മലയാളിയായിരുന്നു ഇദ്ദേഹം പ്രത്യേകം ഓർമ്മിക്കുക പതിനെട്ടാമത്തെ ചോദ്യം ഹിറ്റ്ലർ രൂപം നൽകിയ രഹസ്യ സംഘം ഏത് ഹിറ്റ്ലർ രൂപം നൽകിയ രഹസ്യ സംഘമാണ് ഗസെറ്റപ്പോ ഗസെറ്റപ്പോ എന്നാണ് ഇതറിയപ്പെടുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹിറ്റ്ലർ രൂപം നൽകിയ സൈന്യം ആണ് ബ്രൗൺ ഷേർട്സ് ബ്രൗൺ ഷേർട്സ് ആണ് ഹിറ്റ്ലർ രൂപം നൽകിയ സൈന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രഹസ്യ സംഘം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗസറ്റപ്പോയും മുസേളനിയുടെ രൂപത്തിൽ നേതൃത്വത്തിൽ രൂപം നൽകിയ സൈന്യമാണ് കരിങ്കുപ്പായക്കാർ ബ്ലാക്ക് ഷേർട്സ് ഇതും ഇതിൻ്റെ കൂട്ടത്തിൽ പ്രത്യേകം ഓർമ്മിക്കുക പത്തൊമ്പതാമത്തെ ചോദ്യം ഏത് രാജ്യത്തിൻ്റെ നയമാണ് പ്രീണന നയം ജർമ്മനിയുടെ ഒരു നയമാണ് പ്രീണന നയം രണ്ടാം ലോക മഹായുദ്ധത്തിന് കാരണമായ ജർമ്മനിയുടെ നയം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രീണന നയം എന്ന് ഉത്തരം എഴുതാവുന്നതാണ് ഇരുപതാമത്തെ ചോദ്യം ജപ്പാൻ്റെ പേൾ ഹാർബർ ആക്രമണം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിനാണ് പേൾ ഹാർബർ നടന്നത് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ജപ്പാനിലെ അണുബോംബിൻ്റെ ദുരിതം പേറുന്ന ജനങ്ങൾ അറിയപ്പെടുന്നത് ഏതു പേരിലാണ് ഹിബ കുഷുക്കൾ ഹിബ കുഷുക്കൾ എന്നാണ് ജപ്പാനിലെ അണുബോംബിൻ്റെ ദുരിതം പേറുന്ന ജനങ്ങൾ അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ആറിന് ഹിരോഷിമയിലും ഓഗസ്റ്റ് ഒമ്പതിന് നാഗസാക്കിയിലുമാണ് അമേരിക്ക അണുബോംബ് ഇട്ടത് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ശീതസമരം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തി ശീതസമരം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തിയാണ് ബെർണാഡ് ബെറൂച്ച ബെർണാഡ് ബെറൂച്ചാണ് ശീതസമരം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം സോവിയറ്റ് യൂണിയനും സഖ്യകക്ഷികളും തമ്മിലുള്ള സൈനിക സഖ്യം ഏത് വാഴ്സ ഉടമ്പടി വാഴ്സ ഉടമ്പടിയാണ് സോവിയറ്റ് യൂണിയനും സഖ്യകക്ഷികളും തമ്മിലുള്ള സൈനിക സഖ്യം അറിയപ്പെടുന്നത് ഇരുപത്തി നാലാമത്തെ ചോദ്യം ജൂതന്മാർക്കായി ഒരു പ്രത്യേക രാഷ്ട്രം ആരംഭിക്കുന്നതിനു വേണ്ടി രൂപം കൊണ്ട പ്രസ്ഥാനം ഏത് സിയോണിസം സിയോണിസം എന്നാണ് ജൂതന്മാർക്കായി ഒരു പ്രത്യേക രാഷ്ട്രം ആരംഭിക്കുന്നതിന് വേണ്ടി രൂപം കൊണ്ട പ്രസ്ഥാനം സിയോണിസം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചതാണ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിയോഡർ ഹെർഷൽ തിയോഡർ ഹെർഷലാണ് സിയോണിസം എന്ന പദം ആദ്യമായി അവതരിപ്പിച്ചത് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും ആരുടെ വാക്കുകളാണിത് രാജാറാം മോഹൻറോയ് രാജാറാം മോഹൻറോയുടെ വാക്കുകളാണ് ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും എന്നത് ഇരുപത്തിയാറാമത്തെ ചോദ്യം വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണ് ആരുടെ വാക്കുകളാണിത് വിദ്യാസമ്പന്നർ മാറ്റത്തിൻ്റെ വക്താക്കളാണെന്ന് പറഞ്ഞത് ലിംഗം വീരേശ ലിംഗം ഇരുപത്തിയേഴാമത്തെ ചോദ്യം ബ്രിട്ടീഷുകാർ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥ ബ്രിട്ടീഷുകാർ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് റെയ്റ്റ് വാരി റൈറ്റ് വാരി ഇരുപത്തി എട്ടാമത്തെ ചോദ്യം ഗ്ലാസ്ത് നോസ്ത് പെരിസ്ട്രോയിക്ക എന്നിവ ഏത് രാജ്യവുമായി ബന്ധപ്പെട്ട ഭരണപരിഷ്കാരങ്ങളാണ് ഗ്ലാസ് നോസ്ത് പെരിസ്ട്രോയിക്ക എന്നിവ റഷ്യയുമായി ബന്ധപ്പെട്ട ഭരണപരിഷ്കാരങ്ങളാണ് ഒൻപതാമത്തെ ചോദ്യം രാഷ്ട്രത്തിൻ്റെ ലക്ഷ്യം ഏറ്റവും കൂടുതൽ പേർക്ക് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യലാണ് ആരുടെ വാക്കുകളാണിത് ജർമി ബെദാം ജർമി ബെദാമിൻ്റെ വാക്കുകളാണ് രാഷ്ട്രത്തിൻ്റെ ലക്ഷ്യം ഏറ്റവും കൂടുതൽ പേർക്ക് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യലാണ് എന്നത് മുപ്പതാമത്തെ ചോദ്യം സമുദ്ര തീരത്തു നിന്നും എത്ര നോട്ടിക്കൽ മൈൽ വരെയുള്ള പ്രദേശമാണ് ഒരു രാജ്യത്തിൻ്റെ ഭൂപ്രദേശമായി കണക്കാക്കുന്നത് ഒരു രാജ്യത്തിൻ്റെ ഭൂപ്രദേശമായി കണക്കാക്കുന്നത് പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ അകലെ വരെയുള്ള പ്രദേശമാണ് സമുദ്ര തീരത്തിൽ നിന്നും പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ അകലെ വരെയുള്ള പ്രദേശം പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ എന്ന് പറഞ്ഞാൽ ഇരുപത്തിരണ്ട് കിലോമീറ്റർ